നമസ്കാരം ലോകത്തൊന്ന് പതുക്കെ പതുക്കെ കോവിഡ് മാറിക്കൊണ്ടിരിക്കുന്നു പൂർണ്ണമായിട്ട് മാറി എന്ന് പറയാൻ പറ്റില്ല ചൈനയിലൊക്കെ ഇപ്പോഴും ഉണ്ട് എന്ന് പറയപ്പെടുന്നു ലോകത്തിൻ്റെ ക്രമവും ലോകക്രമവും മാറിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഇന്ത്യ നമ്മുടെ ഭാരതം ലോകത്തിൻ്റെ മുൻനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഏതൊക്കെ വിദേശ രാജ്യങ്ങളിലെ വലിയ മന്ത്രിമാർ പ്രധാനമന്ത്രിമാർ ലോക നേതാക്കൾ സന്ദർശിച്ചു പോയി കഴിഞ്ഞു എന്നതിനെപ്പറ്റി ഞങ്ങൾ തന്നെ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വലിയ അത്ഭുതത്തോടെ മറ്റു ലോകരാജ്യങ്ങൾ നോക്കി നിൽക്കുന്നു ഇതേ ഇപ്പോൾ അതിനെ ഒന്നുകൂടി അരക്കെട്ടുറപ്പിക്കുന്ന രീതിയിൽ ലോകക്രമം മാറിയിരിക്കുന്നു ഇന്ത്യ ഏറ്റവും മുൻനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് അരക്കെട്ടുറപ്പിക്കുന്ന രീതിയിൽ മറ്റ് രണ്ട് വാർത്തകൾ കൂടി വരുന്നു ഒന്ന് അമേരിക്കയിൽ നിന്നാണ് അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ ഉക്രൈൻ അധിനിവേശം നടത്തി എന്നാണ് റഷ്യയെപ്പറ്റി യൂറോപ്യൻ യൂണിയൻ നാറ്റോയും അതേപോലെ തന്നെ അമേരിക്കയുടെയും ആരോപണം ആ ഒരു സാഹചര്യത്തിലാണ് അവർ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് എന്നാൽ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും ക്രൂഡ് ഓയിൽ അഥവാ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അറബ് രാജ്യങ്ങളിൽ നിന്നല്ല പകരം റഷ്യയാണ് അവർക്ക് ക്രൂഡ് നൽകുന്നത് അതായത് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാതിരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ചില രാജ്യങ്ങൾ അവർക്ക് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തേ പറ്റൂ എന്ന സ്ഥിതിയിലാണ് എന്നാൽ ഇന്ത്യയുടെ സ്ഥിതി അതല്ല ഇന്ത്യയും അറബ് രാജ്യങ്ങളും തമ്മിൽ എപ്പോഴും നല്ല ബന്ധമായതിനാൽ അറബ് രാജ്യങ്ങൾ ഇന്ത്യക്ക് എണ്ണ നൽകും പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ റഷ്യ ഇങ്ങോട്ട് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു നിങ്ങൾക്ക് വില കുറച്ച് ഞങ്ങൾ ക്രൂഡ് തരാം അമേരിക്ക ആദ്യം അതിന് എതിരി നിന്നെങ്കിലും ഇന്ത്യക്ക് ഇന്ത്യ സ്വതന്ത്രമായിട്ടൊരു തീരുമാനമെടുത്തു ഇതിനകം തന്നെ റഷ്യയിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഒപ്പം വേറെ ചില രാജ്യങ്ങളും എന്നാൽ ഇന്നിപ്പോൾ ഇതാ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നു അതായത് റഷ്യയിൽ നിന്ന് ക്രൂഡോയിൽ ഇറക്കുമതി ചെയ്ത രാജ്യങ്ങൾക്കെതിരെയാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് അവരും അതിൻ്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യ ഒഴിച്ച് ഇന്ത്യയെ പറ്റി പരാമർശിച്ചിട്ടേയില്ല ഇന്ത്യക്ക് ഇന്ത്യയുടെ സ്വതന്ത്ര നയന്ത്ര ആ രീതിയുമായിട്ട് മുന്നോട്ട് പോകാം എന്ന തരത്തിൽ തന്നെ അവരെന്തോ വലിയ ഇളവ് നൽകിയ പോലെയാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് തോന്നക്ക രീതിയിൽ എന്നാൽ അതല്ല യാഥാർത്ഥ്യം ഇന്ത്യക്ക് ആരോടും ആരോടും സൗഹൃദം കൂടാനോ അല്ലെങ്കിൽ തള്ളാനോ ഇന്ത്യക്ക് സ്വതന്ത്രമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് എന്ന രീതിയിൽ ഇന്ത്യ ഒരു പുതിയ നയതന്ത്ര തലത്തിലേക്ക് ഉയർന്നിരിക്കുന്നു അമേരിക്ക എന്തു പറയും അല്ലെങ്കിൽ ചൈന എന്തു പറയും റഷ്യ എന്ത് കരുതും എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ ഭാരതത്തിന് ഇപ്പോളില്ല അതുകൊണ്ടാണ് ശ്രദ്ധിക്കേണ്ടത് അമേരിക്ക വിമർശിച്ചപ്പോൾ പോലും ഇന്ത്യയെ ഒഴിവാക്കി മറ്റു രാജ്യങ്ങളെയാണ് വിമർശിച്ചിരിക്കുന്നത് അതേസമയം തന്നെ റഷ്യയിൽ നിന്ന് പുടിൻ ഇപ്പോൾ അവരുടെ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ വിദേശയാത്ര ചെയ്യുകയാണെങ്കിൽ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് ഇന്ത്യയാണെന്ന് രണ്ടാമത് യു എ ഇ ഈ രണ്ട് രാജ്യങ്ങളായിരിക്കണം പ്രഥമ പരിഗണനയിൽ വരേണ്ടത് എന്ന് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നു ഒരേ സമയം തന്നെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും മറ്റ് മുൻനിരയിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം താല്പര്യമുള്ള ഒരു രാജ്യമായി പൊടുന്നനെ എന്ന് പറയാൻ പറ്റില്ല ഇതിന് ഒരു നാലോ അഞ്ചോ വർഷത്തെ ആ മുന്നൊരുക്കവും ഹോംവർക്കും എല്ലാം ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മൾ ഒരുപാട് ട്രോളിയിട്ടുള്ളതാണ് ഇപ്പോൾ ആ അങ്ങനെയുള്ള ട്രോളുകളൊന്നും വരാറില്ല എങ്കിൽ കൂടി നമ്മുടെ പ്രധാനമന്ത്രി പല വിദേശ രാജ്യങ്ങളിലേക്കും പോയി അവിടുത്തെ രാഷ്ട്രതലവന്മാരോട് ഊഷ്മളമായ ബന്ധം സൗഹൃദം സ്ഥാപിച്ചു വച്ചിരുന്നു അതൊക്കെ നമുക്കും അവർക്കുമൊക്കെ ഒരു വിഷമഘട്ടം വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലമായി വർത്തിക്കുന്നതും നമ്മൾ കണ്ടതാണ് കോവിഡ് സമയത്തല്ല കുഞ്ഞൻ രാജ്യങ്ങൾക്ക് വരെ നമ്മൾ വാക്സിൻ കൊടുക്കുകയുണ്ടായി ഫ്രീ ആയിട്ട് വരെ കൊടുക്കുകയുണ്ടായി ഇപ്പോൾ ഈ നമ്മുടെ തൊട്ട അയൽവക്കത്ത് രണ്ട് രാജ്യങ്ങൾ പാകിസ്ഥാനും ശ്രീലങ്കയും അതിൻ്റെ ചരിത്രത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ ദുർഘടാവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു പാക്കിസ്ഥാനെ നേരിട്ട് നമ്മൾ സഹായമൊന്നും ചെയ്യുന്നില്ല എങ്കിൽ കൂടിയും തൊട്ടടുത്തുള്ള അഫ്ഗാനിസ്ഥാനും ശ്രീലങ്കയ്ക്കുമൊക്കെ ഭക്ഷണമായിട്ടും പെട്രോളായിട്ടും ക്രൂഡായിട്ടുമൊക്കെ നമ്മൾ ഇപ്പോഴും സഹായം ചെയ്തുകൊണ്ടിതന്നെ ഇരിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ നല്ല അയാൾക്കാരായ നേപ്പാൾ ഭൂട്ടാൻ അവർക്കൊക്കെ അവർക്കാവശ്യമുള്ളപ്പോഴെല്ലാം ഒരു കൈത്താങ്ങായി എപ്പോഴും ഇന്ത്യ കൂടെ തന്നെയുണ്ട് ചൈനയുമായിട്ട് തന്ത്രപരമായിട്ടുള്ള ഒരു ബന്ധം തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു അതിർത്തി പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുന്നു എങ്കിലും മറ്റു ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും ഗുണം കിട്ടുന്ന രീതിയിലുള്ള നയതന്ത്രമാണ് ഇപ്പോൾ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ലോകക്രമം തന്നെ മാറിയിരിക്കുന്നു ഇന്ത്യക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു നയതന്ത്രം തീരുമാനമെടുക്കാനുള്ള ശക്തി കെൽപ്പ് കൈവന്നിരിക്കുന്നു അമേരിക്കയുടെ തിട്ടൂരത്തിനെയോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ നാറ്റോയുടെ തിട്ടൂരത്തിനെയോ ഒന്നും ഭയ ഭയമില്ലാത്ത ഭയക്കേണ്ടാത്ത അല്ലെങ്കിൽ അതിനൊന്നും നിന്നും ഒരു പുതിയ ഇന്ത്യയാണ് നാം ഇപ്പോൾ കാണുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെയും ആഭ്യന്തരമായിട്ട് ചില പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയുടെ പെട്രോളിൻ്റെ വിലയിലാണ് അത് ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മളൊരിക്കലും ശ്രീലങ്കയുടെ അവസ്ഥയിലല്ല നമ്മളൊരിക്കലും പാക്കിസ്ഥാൻ്റെ അവസ്ഥയിലല്ല നമ്മളൊരിക്കലും അഫ്ഗാൻസ്ഥാൻ്റെ അവസ്ഥയിലല്ല നമ്മളൊരിക്കലും മ്യാൻമറിൻ്റെയോ മാലിയുടെയോ ചൈനയിലെ സ്വാതന്ത്ര്യമില്ലായ്മയുടെയോ അവസ്ഥയിലല്ല ഈ സമയവും മാറും ആ ഒരു പ്രത്യാശയും പ്രതീക്ഷയും ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് നമ്മുടെ രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സംസ്ഥാനം ഏത് എന്ന് എന്നതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് കേരളം മാത്രമാണ് ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും അതത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്തുകൊണ്ടാണ് നമുക്ക് മാത്രം ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ ഇത്ര കാലവും നമ്മളെ ഭരിച്ച് മുടിച്ചവർ വരുത്തി വെച്ചതാണ് എന്നേ പറയാനുള്ളൂ ഒരു മലയാളം ചാനലിലെ ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയസൂര്യൻ എന്ന ബി ജെ പി പ്രതിനിധി ആനത്തലവട്ട ആനന്ദൻ എന്ന സി പി എം പ്രതിനിധിയുടെ വായിലിൽ നിന്ന് വീണ ഒരു അബദ്ധം തിരിച്ചങ്ങോട്ട് തന്നെ അടിച്ചു കൂടുന്ന മനോഹര കാഴ്ചയും കണ്ടു ആനത്തലവട്ട ആനന്ദം പറയുന്നു പെട്രോളിൻ്റെ വില കൂടുന്നത് എല്ലാത്തിനെയും ബാധിക്കും കാരണം പെട്രോളിൻ്റെ അവ സ്വന്തമായിട്ട് ഇവിടുത്തെ സംസ്ഥാന നികുതി കുറയ്ക്കാൻ പറ്റില്ല കാരണം ഇവിടുത്തെ സംസ്ഥാന സർക്കാർ നിലനിൽക്കുന്നത് തന്നെ പെട്രോൾ നികുതി മദ്യത്തിൻ്റെ നിന്ന് കിട്ടുന്ന പണം അതേപോലെ തന്നെ ലോട്ടറിയുടെ പണം ഇതൊക്കെ കൊണ്ടാണ് എന്ന് സെൽഫ് കോൾ അടിച്ചു വച്ചിരിക്കുന്നു എങ്ങനെ ഈ അവസ്ഥയിലെത്തി എന്ന് തിരിച്ചടിച്ചു ചോദിച്ചിരിക്കുന്നു ജയസൂര്യൻ മറ്റു രാജ്യങ്ങൾക്കൊന്നും ഇതല്ലാതെ വേറെ മാർഗമുണ്ടല്ലോ എന്ന് തിരിച്ചടിച്ചു ആനന്ദ വട്ട ഉത്തരമില്ലാതായിപ്പോയി അപ്പോൾ അതാണ് സത്യം എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇത്ര ബുദ്ധിമുട്ടുണ്ടാകുന്നു മറ്റ് ഈ മൂന്ന് കാര്യത്തിന് മാത്രം ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നു എന്നിട്ടെടുത്തിരിക്കുന്നു പെട്രോൾ വില ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സംസ്ഥാനമായി കേരളം എങ്ങനെ മാറി എന്നതിൻ്റെ ഉത്തരം കാരണം മറ്റു സംസ്ഥാനങ്ങൾക്ക് പത്ത് രൂപ വരെ കുറച്ച് ജനങ്ങൾക്ക് നൽകുമ്പോൾ ഒരു രൂപ ഒരു പൈസ പോലും കുറയ്ക്കാതാണ് കേരളം കേന്ദ്രത്തിൻ്റെ മേൽ മുഴുവൻ പഴിയും അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരുടെ അണികളെ പറഞ്ഞ് കേന്ദ്രത്തിനെതിരെ തിരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ യാഥാർത്ഥ്യം ഇനിയെങ്കിലും തീർച്ചയായിട്ടും ജനങ്ങൾ മനസ്സിലാക്കണം സത്യമാണ് പെട്രോളിൻ്റെ വില കൂടുതലാണ് ഗ്യാസിൻ്റെ വില കൂടുതലാണ് പക്ഷേ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും എവിടെ കുഴിച്ചാലും പെട്രോൾ കെട്ടുന്ന യു എ പോലും പെട്രോളിൻ്റെ വില കൂടുതലാണ് അപ്പോൾ പിന്നെ എൺപത് ശതമാനമോ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയുടെ അവസ്ഥ ഏതൊരു സാധാരണക്കാരനും ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ ഈ സമയം കാരണം ലോകം മുഴുവൻ വിചാരിച്ചിരുന്നത് ഇന്ത്യ വലിയൊരു ശ്മശാനമായി മാറുമെന്ന് കരുതിയിടുന്ന ആ ഇടത്ത് നിന്നാണ് ഇന്ത്യ ഉയർത്തെഴുന്നേറ്റ് ഇന്നിപ്പോൾ ലോകത്തിനെ തന്നെ നയിക്കാൻ തക്ക പ്രാപ്തിയിൽ തല ഉയർത്തി നിൽക്കുന്നത് അതിൽ ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാം വെബ്ഡസ് തത്വമൈ ന്യൂസ്